ഹലോ ഗായ്സ്, ഓല ഗ്രീനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീടുമുറ്റത്തുള്ള അടുക്കള തോട്ടമാണ്. അമ്മ ഞങ്ങൾക്ക് കോളേജൊക്കെ ഉണ്ട്, കോളേജിൽ പോകുന്നുണ്ട്. അപ്പോൾ കോളേജിലൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് കറി ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി അമ്മ കുറച്ച് അടുക്കള തോട്ടം അടുക്കള പച്ചക്കറി പെട്ടെന്ന് നേരിട്ട് കുറച്ച് അതെ ആ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇലക്കറികളും വഴുതനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, പിന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താലേ ഞങ്ങൾക്കത് ഒരു ഒരു മോട്ടിവേഷൻ ആവുള്ളൂ, മോട്ടിവേഷൻ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് പലപ്പോഴും ഞങ്ങളെ അലട്ടുന്നത്, അമ്മയ്ക്ക് കയ്യെത്തും പൊക്കത്തിലായതുകൊണ്ട് മിക്കവാറും ഇതായിരിക്കും പെട്ടെന്നുള്ള കറി. ഇത് നിങ്ങൾക്ക് പരിചിതമായ പനിക്കൂർക്കയുടെ പനിക്കൂർക്ക, ഇതും അമ്മ വീട്ടിൽ നട്ടു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു ജലദോഷം, പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഇത് പിഴിഞ്ഞ് നുറുങ്ങുന്നതല്ല കഴിച്ച് അത്യാവശ്യം നമുക്കൊരു ആശ്വാസമൊക്കെ കിട്ടും. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്, അത് അവിടെ കയറി നോക്കിയാൽ മതി. അപ്പം പിന്നെ ഈ സാധനം ഏറ്റവും കൂടുതൽ ഫലപ്രദം പിള്ളേർക്കാട്ടോ, ഒരു ഒരു 5 വയസ്സ് അങ്ങനത്തെ ആ ഒരു ഏജ് നിൽക്കുന്ന പിള്ളേർക്കാണ് ഇത് ഏറ്റവും സെറ്റപ്പ്. ഇതിങ്ങനെ നമ്മൾ കൈയിട്ട് ഇങ്ങനെ ഇച്ചിരി വെള്ളം കൂടെ കൂട്ടി ഇങ്ങനെ പിഴിഞ്ഞിട്ട് ജലദോഷമൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ തലവെച്ച്, അല്ലെ പിന്നെ കാപ്പിക്കകത്തൊക്കെ ഇട്ട് നമ്മളിങ്ങനെ തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു പിടിച്ചുവെപ്പ് കിട്ടും. ചെറിയ ചെറിയ പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കിട്ടും. പിന്നെ കൂടുതൽ പനിയാണെങ്കിൽ നമ്മൾ ഇതും വെച്ചുകൊണ്ടിരിക്കരുത്, ഹോസ്പിറ്റലിൽ പോകണം. എന്നാലും ചെറിയൊരു പനിയാണെങ്കിൽ നമുക്ക് ഇതിനൊരു ആശ്വാസം കിട്ടും. പിന്നെ കൂടുതലും ചെറിയ പിള്ളേർക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത്. ഒരു സെൻറ് സ്ഥലമുള്ളവർക്ക് പോലും പച്ചക്കറി കൃഷി വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പച്ചക്കറികളൊക്കെ വിഷം നിറഞ്ഞതും ഒരുപാട് മാരക രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതുമായിട്ടുള്ളവയാണ്. അപ്പോൾ എന്തുകൊണ്ട് നല്ലതാണ് വീടുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നത്? അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് പേരകമാണ്. ഇത് അത്യുൽപാദനശേഷിയുള്ള ഒരു പേരകമാണ്. ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്നത് കർണാടകയിൽ നിന്നാണ്. ഇതാണ് പച്ചച്ചീര. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പച്ചക്കറികളിൽ ഒന്നാണിത്. ഈ വർഷം ഒരു മഴയ്ക്ക് കുറവില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കരിയാപ്പ് ചീഞ്ഞുപോയിട്ടായിരുന്നു. പുറകിൽ പറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു, അതും ചീഞ്ഞുപോയി. പിന്നെ പിന്നെയും നിൽക്കണത് ഇത് മാത്രമേ ഉള്ളൂ. ഈ വർഷത്തെ മഴയുടെ ഒരു 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 ഇതുകൊണ്ടാണ്, മഴ കൂടുതലുകൊണ്ടാണ് കരിയാപ്പിന് ഇങ്ങനെ സംഭവിക്കണേ. പിന്നെ പൊതുവെ കൃഷി എല്ലാം ഇങ്ങനെ മഴ കൂടേണ്ട ഒരു കാരണം കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് പിന്നെ ആർക്കെങ്കിലും അതിനുള്ള പിന്നെ മരുന്നോ എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഒരു വിധത്തിലുമുള്ള രാസവളങ്ങൾ ചേർക്കാതെയാണ് ഞങ്ങൾ ഈ കൃഷികൾ ചെയ്യുന്നത്. മുറ്റത്ത് ഇങ്ങനെ ഒരു കൃഷി ഉണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ കടയിലും ഫ്രിഡ്ജിലും ഒക്കെ തപ്പി നടക്കേണ്ടതില്ല. നമുക്ക് വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് വേണ്ടത്ര പച്ചക്കറികൾ ലഭിക്കും. കോവൽ, വെള്ളക്കാന്താരി ഇതെല്ലാം ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഞങ്ങൾ കൃഷി ചെയ്യുന്നതാണ്. ഇത് നിറയെ കാ തരുന്ന മൂവാണ്ടൻ മാവാണ്. നല്ല മധുരമുള്ള പഴമാണ് ഇതിൻ്റെ പ്രത്യേകത. അതെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു. കാരണം എനിക്ക് എക്സാം ഉണ്ട്, പിന്നെ ഇവന് ക്ലാസ്സൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ കുറച്ച് താമസം വന്നു. അപ്പോൾ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാത്രമേ ഞങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ളൊരു മോട്ടിവേഷൻ ആവത്തുള്ളൂ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ, മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാലും ഞങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ.
നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യുക, എന്നാലേ ഞങ്ങൾ ഇരുന്ന് പുതിയതായിട്ട് വരുന്ന വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ എടുത്ത് വരത്തുള്ളൂ. പിന്നെ ബാക്കി വിവരങ്ങളെല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും തന്നിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം, എല്ലാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും തന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റ.